السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا. صدق الله العلي العظيم. كل مولود يولد على الفطرة فأبواه يؤبداني وينصراني ويمجساني. صدق رسول الله. ബഹുമാനമുള്ള സാദാത്തിങ്ങൾ, ഉലമാക്കൾ, കാരണവന്മാർ, സ്നേഹമുള്ള സഹോദര സഹോദരിമാർ, മഹത്തായ ഒരു വേദിയിലാണ് നാം ഉള്ളത്. നമ്മുടെ ഈ നാട്ടിൻ്റെ ദീനി പ്രകാശമായ ജാമിഉൽ ഉലൂം മദ്രസ, അതിൻ്റെ 60th വാർഷിക പരിപാടിയുടെ സമാപനം കുറിക്കുന്ന മഹത്തായ വേദി. ധാരാളം മഹൽ വ്യക്തികളെ അനുസ്മരിക്കുകയും ഓർക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇരിക്കുന്നതൊക്കെ തന്നെ. ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് അലിഫ് ബ പഠിച്ചുകൊണ്ട് ജീവിച്ച് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്. ഈ ഇരിക്കണ മിക്കവാറും ആളുകളൊക്കെ ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് അലിഫ് ബ പഠിച്ചുകൊണ്ടാണ് ഇതുവരെ അവരുടെ ജീവിതം ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അക്കാലത്ത് നമ്മുടെ കൂടെ ബെഞ്ചിലിരുന്നിരുന്ന, ക്ലാസ് റൂമിലുണ്ടായിരുന്ന ഗുരുവര്യന്മാർ, സഹപാഠികൾ, അങ്ങനെ പോയിട്ട് ധാരാളം ചിന്ത മനസ്സിൽ തേട്ടി വരുന്ന ഒരു സന്ദർഭത്തിലാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ മഹത്തായ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴ്ഘടകമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ, അത് വിദ്യാഭ്യാസ ബോർഡും ഒപ്പം തന്നെ ദേശീയമായി ജമിയത്തുൽ മുഅല്ലിമീനും ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ആ മഹത്തായ സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ അംഗീകാരമുള്ള മദ്രസകളിലൊക്കെ ഇതുപോലുള്ള മദ്രസ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 9000 വരുന്ന മദ്രസകളിൽ അൽഹംദുലില്ലാ കഴിഞ്ഞ ദിവസം വിലയിരുത്തൽ നടത്തിയപ്പോൾ 80% മദ്രസകളിലൊക്കെ സമ്മേളനം നടന്നു. ഈ ഒരാഴ്ചയോടുകൂടെ അതിൻ്റെ സമാപ്തി കുറിക്കുകയാണ്. അങ്ങനെ മൊത്തം നമ്മുടെ മദ്രസകളെ സംബന്ധിച്ച് നല്ലൊരു പ്രചരണവും രക്ഷിതാക്കൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, നമ്മുടെ മാനേജിംഗ് കമ്മിറ്റികൾ, അവരൊക്കെ ഒരു ഉത്ബോധനം നടത്തി ഈ മദ്രസാ പ്രസ്ഥാനം കൊണ്ടുള്ള നേട്ടത്തിനെ സംബന്ധിച്ച് ഓരോ മദ്രസ ഏരിയയിലും പരിചയപ്പെടുത്തുക എന്നതാണ് സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ കേരളത്തിൽ പ്രഖ്യാപിച്ച മദ്രസ സമ്മേളനം. അതോടൊപ്പം തന്നെ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ആദർശം എല്ലാം ഓരോ പ്രദേശത്തിനും ആവശ്യമായ നിലക്കുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. ധാർമ്മിക ബോധം, ഇൻഷാല്ലാ ആ ധാർമ്മിക ബോധം ഉൾക്കൊള്ളാവുന്ന ഇതിൻ്റെ പ്രമേയം, ആ പ്രമേയത്തെ സംബന്ധിച്ചൊക്കെ മഹാന്മാരായ ആലിമീങ്ങൾ ഇവിടെ അന്ന് ഇൻഷാല്ലാ പ്രസംഗം നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടലും പിരിയലൊക്കെ അവൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. ഈ മഹത്തായ സ്ഥാപനം 60 വർഷമായി ഏതെല്ലാം ഗുരുവര്യന്മാർ ഇവിടെ സേവനം ചെയ്തു,
ആരെല്ലാം ഇവിടെ പഠിച്ചു, റഹ്മാനായ റബ്ബെ അവരൊക്കെ സ്വർഗത്തിൻ്റെ ആളുകളാക്കി തരണം. അല്ലാ, മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെ മാഹ്റം നീ വെളിച്ചമാക്കണം. അല്ലാ, ഈ മദ്രസയിൽ പഠിച്ചു പോകുന്ന മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, സഹോദര സഹോദരിമാർ എല്ലാവരെയും ഇൽമിൻ്റെ അധികാരി ഹിദായത്തിൻ്റെ ആളുകളാക്കി തരണം. അല്ലാ, ഈ ആരൊക്കെ ഇതിനു വേണ്ടി സാമ്പത്തികമായി ശാരീരികമായി മറ്റു നിലക്കൊക്കെ സഹായിച്ചു സാഗരിച്ചു, അതൊക്കെ ആഹ്റത്തിലേക്കൊരു മുതൽക്കൂട്ടായി നീ സ്വീകരിക്കണേ അല്ലാ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. വളരെ വിശാലമായി ഈ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യമാത്ര പ്രസക്തമായ ഒരു പ്രഭാഷണം മഹാനായ റഹീം സാഹിബിൽ നിന്ന് നാം ശ്രവിച്ചു. ഭൗതികമായി വളരെ പഠിച്ചു, ഗവൺമെൻറ് കോളേജിൽ പ്രൊഫസറായി റിട്ടയർഡായി, ഇപ്പോൾ മുഴുവൻ സമയം ദീനി ഖിദ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന റഹീം സാഹിബ്, കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന ഫളുഫരി മഹാനവകളുടെ പേരക്കുട്ടിയാണ് അദ്ദേഹം, പണ്ഡിത പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ്. ഭൗതികമായി പഠിക്കലോടുകൂടെ തന്നെ ജ്യേഷ്ഠന്മാരിരുന്നിട്ടും മറ്റൊക്കെ കിതാബ് ഓതി പഠിച്ചതാണ്. അതാണ് രണ്ട് വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനവും ആയത്തുകളും ഹദീസുകളും കാര്യങ്ങളൊക്കെ നാം കേൾക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ വളരെ ആവശ്യമായ നിലക്കുള്ള പ്രഭാഷണം ഇവിടെ കഴിഞ്ഞു. ഞാൻ ഇവിടെ പറയുന്നത് എന്തിനാണ് ഈ മദ്രസകൾ, മദ്രസ കൊണ്ടുള്ള നേട്ടം എന്താണ്, നാം എന്താണ് അതുകൊണ്ട് ലക്ഷ്യമിടുന്നത് എന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, യ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും ഖുർആൻ കൊണ്ടും പരലോകം കൊണ്ടൊക്കെ വിശ്വസിച്ച സത്യവിശ്വാസികളെ, ഖൂ അൻഫുസക്കും, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കാക്കണം, വ അഹ്ലീക്കും, നിങ്ങളെ ഭാര്യ മക്കളുടെ ശരീരങ്ങളെയും കാക്കണം, നാറാ, കത്തിച്ചൊലിക്കണ നരകത്തിലെ തൊട്ട് നിങ്ങൾ കാക്കണം. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യന്മാരെയും കല്ലുകളെയുമാണ്. അങ്ങനെ അതിഭയാനകമായ നരകത്തിനെ തൊട്ട് നിങ്ങളെ സ്വന്തം ശരീരത്തിനെ നിങ്ങൾ കാക്കണം, നിങ്ങളെ ഭാര്യ സന്താനങ്ങളെയും നിങ്ങൾ കാക്കണമെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരിടത്ത് പറയുകയാണ്. ഞാൻ വിശദീകരണത്തിലേക്കൊന്ന് കടക്ക. എങ്ങനെയാണ് നമ്മുടെ വിഷയമായ നമ്മുടെ സന്താനങ്ങൾ? അല്ലോ, മക്കൾ എന്ന് പറഞ്ഞാൽ, സന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു നമുക്ക് ചെയ്ത വലിയ ഒരു അനുഗ്രഹമാണ്. അല്ലാഹു നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്, നിഅമത്തുകൾ ചെയ്തിട്ടുണ്ട്. ആ നിഅമത്തുകളിൽ വെച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ് നമ്മൾക്ക് സന്താനങ്ങൾ അല്ലാഹു തല നൽകി എന്നത്. സന്താനങ്ങളില്ലാത്ത കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ, അവർക്ക് എത്രമാത്രം നിരാശയാണ് അവരുടെ ജീവിതത്തിലുള്ളത്. മക്കളില്ലാത്തവർക്ക് ഇവ അവരുടെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല, എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന ഒരു അപകർഷതാ ബോധമാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. മക്കൾ സന്താനങ്ങൾ, അത് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹമാണ്. ഇവിടെ ലോകത്തൊരു ശക്തിക്കും മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കാൻ ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അള്ളാഹു നമുക്ക് ചെയ്തെന്ന അനുഗ്രഹത്തിൽപ്പെട്ട വലിയൊരു അനുഗ്രഹമാണ് സന്താനങ്ങൾ. അള്ളാഹു തആല പറയുന്ന ആ മക്കളെ നിങ്ങൾ നരകത്തിനെ തൊട്ട് കാക്കണം. എങ്ങനെയാണ് നമ്മുടെ സന്താനങ്ങളെ നരകത്തിനെ തൊട്ട് കാക്കുക? മഹാനായ റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുകയാണ്, എങ്ങനെയാണ് നമ്മുടെ മക്കളെ സന്താനങ്ങളെ നമ്മൾ നരകത്തിനെ തൊട്ട് കാക്കേണ്ടത്? അവൻ നരകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട്, വസ്ത്രം പിടിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് വലിക്കുകയാണോ? മക്കളെ നിങ്ങൾ നരകത്തിനെ തൊട്ട് കാക്കണമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. അതിൻ്റെ വിവക്ഷ എന്താണെന്ന് മഹാനവറുകൾ പറയുന്നു, ഫഖ്തിയുഹും വഅദ്ദിബുഹും എന്നാണ് അതിൻ്റെ വിവക്ഷ. മക്കളെ നരകത്തിനെ തൊട്ട് കാക്കുക എന്ന് പറഞ്ഞാൽ ഫഖ്തിയുഹും, അവർക്ക് മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ അറിവ് നിങ്ങൾ നൽകണം. അറിവ് കൊണ്ട് മാത്രം നരകത്തിനെ തൊട്ട് കാക്കാൻ സാധ്യമല്ല. അത്യവും അവർക്ക് നിങ്ങൾ അദബ് പഠിപ്പിക്കുകയും വേണം. അപ്പൊ അച്ചടക്കവും അനുസരണവും ഉള്ളതോടുകൂടെ അവർക്ക് മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ വിദ്യാഭ്യാസവും അറിവും അവർക്ക് നൽകുക.
ഇതാണ് നിങ്ങളുടെ സന്താനങ്ങളെ ആ ആളിക്കത്തുന്ന നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് കരകയറ്റാനുള്ള വഴി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ നമ്മളോട് പഠിപ്പിക്കുന്നത് എന്നാണ് മഹാനായ റയീസുൽ മുഫസ്സിരിൻ ഇബ്നു ബാസ് റളിയല്ലാഹു തആല അൻഹു വ്യാഖ്യാനിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ മദ്രസയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. ഈ അറിവ് വേണം, അതോടൊപ്പം അദബും വേണം. നമ്മുടെ സുന്നി സ്ഥാപനങ്ങൾ, സുന്നി വിദ്യാഭ്യാസ ബോർഡ്, അതുപോലെ സുന്നികളായ നമ്മൾ നമ്മുടേതായ മദ്രസയിൽ വെറും അറിവ് പഠിപ്പിക്കൽ മാത്രമല്ല, അച്ചടക്കത്തോട് അനുസരണത്തോടുള്ള അദബോടുള്ള ധരിക്കുന്ന അറിവ് പഠിപ്പിക്കലാണ്. അതാണ്, അത് മാത്രമാണ് നമ്മുടെ സന്താനങ്ങളെ നരകത്തിൽ നിന്ന് കരകയറ്റാനുള്ള വഴി. അറിവുള്ളതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ മലക്കുകൾക്ക് ദറസ് നടത്തിയിരുന്ന, മലക്കുകൾക്ക് വയലു പറഞ്ഞു കൊടുത്തിരുന്ന വലിയ മഹാപണ്ഡിതനായിരുന്നു ഇബ്ലീസുൽ അയിൻ. കണ്ടോ, മലക്കുകൾക്ക് വയലു പറഞ്ഞു കൊടുക്കുന്ന ആളാ, ഇൽമിന്റെ ഒരു കുറവുമില്ല, ഇബാദത്തിന് കുറവുമില്ല എന്നാണ്. ഭൂമിയിൽ ഒരു സ്ഥലം പോലും സുജുതി ചെയ്യാത്ത, നെറ്റിത്തടം വെക്കാത്ത സ്ഥലം ഞാൻ. പക്ഷേ അദബ് ഉണ്ടായില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യ പിതാവായ ആദം നബി അലൈഹി സ്ലാമിനെ സൃഷ്ടിച്ചു, മലക്കുകളോട് അഭിപ്രായം മുഷാവറ ചെയ്തു, അങ്ങനെ അല്ലാഹു തആല സൃഷ്ടിച്ചു. അങ്ങനെ ആ ആദം നബി അലൈഹി സ്ലാമിനെ അല്ലാഹു തആല ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു ആദം നബിനെ ബഹുമാനിച്ചത്? ഇൽമ് നൽകിക്കൊണ്ടാണ്. വല്ലമ ആദം അൽഅസ്മാ കുല്ലഹ, ആദം നബി അലൈഹി സ്ലാമിനിക്ക് മുഴുവ വസ്തുക്കളെയും അന്ത്യനാൾ വരെ ഇവിടെ വരാനിരിക്കുന്ന മുഴുവൻ സാധനങ്ങളുടെ പേരും അതിന്റെ ഉപയോഗവും ആവശ്യവുമൊക്കെ ആദം നബി അലൈഹി സ്ലാമിന് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. ഖുർആനിൽ നിരന്തരം പറയുന്ന സംഭവമല്ലേ അത്? അങ്ങനെ ഈ വസ്തുക്കളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് വെളിവാക്കി അവരോട് പറഞ്ഞു, ഈ സാധനങ്ങളുടെ പേരുകളൊക്കെ നിങ്ങൾ പറയണം. മലക്കുകൾ പറഞ്ഞു, ലാ ഇൽമലന ഇല്ലാ മാ അല്ലംതനാ, അല്ലാഹ് നീ ഞങ്ങൾക്ക് പഠിപ്പിച്ച അറിവല്ലാതെ ഞങ്ങൾക്ക് ഒരറിവും ഇല്ല എന്ന് മലക്കുകൾ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹി സ്ലാമിനോട് പറഞ്ഞു, നീ ഇവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം, ഈ പേരുകളും അതിന്റെ ഉപയോഗങ്ങളൊക്കെ ഈ മലക്ക് ഇബ്ലീസ് അടക്കമുള്ള മലക്ക് മലക്കുകളുടെ കൂട്ടത്തിലാണ് ഇവനുള്ളത്, നീ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറയുകയും അങ്ങനെ മഹാനായ ആദം നബി അലൈഹി സ്ലാം മലക്ക് ഇബ്ലീസ് അടക്കമുള്ള മലക്ക് സമൂഹത്തിന് ഈ വസ്തുക്കളുടെ പേരുകളും ഉപയോഗങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ആ മലക്കുകളെ, മലക്കുകളെ ഗുരുവര്യനായിക്കൊണ്ട് ആദം നബിനെ അല്ലാഹു തആല നിലനിർത്തി. അതാണ് ഉസ്താദ്. അപ്പൊ ആദം നബി മലക്കുകളുടെ ഉസ്താദായി. ഉസ്താദന്മാരെ ആദരിക്കുക, ബഹുമാനിക്കുക. ഇപ്പോൾ തന്നെ നമ്മളിവിടെ നമ്മുടെ ഉസ്താദന്മാരെ ആദരിക്കുന്നുണ്ട്, അവരെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു ധാർമ്മിക ബോധം മാത്രമാണ്. നമ്മുടെ ഗുരുവര്യന്മാർ നമ്മളെ നമ്മളാക്കിയത് അവരാണ്. അവരാദരിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ബാധ്യതയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറഞ്ഞു, മലക്കുകളെ നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും പഠിപ്പിച്ചു തന്ന ആദം, ആദം ഇപ്പോൾ നിങ്ങളുടെ ഗുരുവാണ്. ആ ഗുരുവിനെ നിങ്ങൾ ആദരിക്കണം. എങ്ങനെ ആദരിക്കണം? നിങ്ങൾ ഏറ്റവും വലിയ വിനയത്തിന്റെ വിനയത്തിന്റെ മാർഗമായ സാഷ്ടാംഗം സുജൂദ്, ഉസ്ജുദൂലി ആദം. അല്ലാഹു പറഞ്ഞു, ആദമിന് നിങ്ങളൊക്കെ ഗുരുവര്യൻ എന്ന നിലയ്ക്ക് ബഹുമാനം ആദരവ് കാണിക്കണം, ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞു. ഫസജദൽ മലായികത്തു കുല്ലും ഇല്ലാ ഇബ്ലീസ, അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം മലക്കുകളൊക്കെ തന്റെ ഗുരുവര്യരായ ആദം നബി അലൈഹി സ്ലാമിന് സുജൂദ് ചെയ്തു, സാഷ്ടാംഗം ചെയ്തു, ഇബ്ലീസ് ഒഴികെ. ഇബ്ലീസും ഇതിൽ പെട്ടതാണ്. ഇബ്ലീസിന് ഗുരുവര്യൻ തന്നെയാണ് ആദം നബി അലൈഹി സ്ലാം. എല്ലാവരും സുജൂദ്, ആദം സുജൂദ് ചെയ്തില്ല എന്ന് മാത്രമല്ല, സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച അള്ളാഹുവിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദമിന് തീ കൊണ്ട് സൃഷ്ടിച്ച എന്നോട് നീ സുജൂദ് ചെയ്യാൻ പറയാൻ എനിക്ക് ഉറച്ചല്ലോ എന്നാണ്. അവിടുന്നാണ് യുക്തിവാദം തുടങ്ങുന്നത്. അത് പറയാൻ എനിക്ക് ഉറച്ചല്ലോ, അള്ളാഹുവിനെ ചോദ്യം ചെയ്യാണ്. അള്ളാഹു തആല പറഞ്ഞു, ഇറങ്ങണം,
സ്വർഗത്തിൽ നീ ഇപ്പോൾ ഇറങ്ങണം, ഉടൻ ഇറങ്ങണം. ഒരു നിമിഷം ഈ സ്വർഗത്തിൽ നീ ഉണ്ടാവരുത്. ഒരു കാലത്തും ഈ സ്വർഗം നിനക്കില്ല. നിനക്ക് എന്നെന്നും നരകത്തിന്റെ കുണ്ടാണ് നിനക്കുള്ളത്. ഈ ഇബ്ലീസിലെ അതിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ ഇടക്കിടക്ക് അല്ലാഹു തആല ഇങ്ങനെ പറയുകയാണ്. എന്താണ് അതിന്റെ കാരണം? ഇബ്ലീസിലെ അതിന് എൽമില്ലാത്തതുകൊണ്ടല്ല മലക്കുകൾക്ക് വയത് പറഞ്ഞു കൊടുത്തിയ നാളാ. പക്ഷേ അദബ് ഉണ്ടായില്ല. തന്റെ ഗുരുവര്യനോട് അദബ് കാണിക്കണമെന്ന് അള്ളാഹു പഠിപ്പിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാൻ അവൻ തയ്യാറായില്ല. അതിന്റെ പേരിൽ എന്നെന്നും ശപിക്കപ്പെട്ടവനായി. അതാണ് ഈ ആയത്തിൽ ഇബ്നു ബാസ് പറയുന്നത്. ഇൽമ് പഠിപ്പിക്കണം, അതോടെ അദബും പഠിപ്പിക്കണം. ഇൽമ് മാത്രമുള്ളത് കൊണ്ട് ഒരാൾക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാലുള്ള താല്പര്യം അതാണ്. അതാണ് ഇബ്ലീസിലെ ഒരു ചരിത്രം ഇടക്കിടക്ക് എന്നെ പറയുന്നത് കാണാം. അപ്പോൾ നമ്മുടെ ഗുരുവര്യന്മാർ അവരെ എല്ലാ നിലക്കും ആദരിക്കുക, ബഹുമാനിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ നമ്മളെ നമ്മളാക്കിയത് അവരാണ്. അവരുടെ കടപ്പാട് നാം നിർവഹിക്കുക എന്നുള്ളത് ആണ് ഈ സംഭവം വിശുദ്ധ ഖുർആൻ ഇടക്കിടക്ക് പറയുന്നത്. എന്താണ് അവർ ചെയ്ത? അപ്പൊ അവരോട് അദബ് കാണിക്കണം. അപ്പൊ ഇൽമും വേണം, അദബും വേണം. ഇങ്ങനെ ഖുർആൻ നിരവധി വല്ലായ്മൊരു വാഹുറ ലോക പണ്ഡിതനായിരുന്നു വല്ലായ്മൊരു വാഹുറ. അദ്ദേഹത്തിന്റെ സദസ്സിൽ നൂറുകണക്കായ ആലിമീങ്ങള് പെന്നുമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അദ്ദേഹം എന്താണോ പറയണത് അത് അപ്പടി രേഖപ്പെടുത്താൻ വേണ്ടി നൂറുകണക്കായ ആലിമീങ്ങള് പേനയുമായി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അത്രമാത്രം മഹാപണ്ഡിതനായിരുന്നു ബല്ലാം. ആ ബല്ലാം അല്ലാഹു തആല ബഹുമാനിച്ച കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാമിനോട് അസൂയ കാണിക്കുകയും മൂസ നബിയുടെ വളർച്ചയിൽ അദ്ദേഹത്തിന് അസൂയ തോന്നുകയും ചെയ്തു. വലിയ ദോഷമാണ് ഒരാളെ വളർച്ചയിൽ അസൂയ തോന്നുക. അത് മനുഷ്യൻ നുരുമ്പിപ്പോകുന്ന ഒരു സംഗതിയാണ്. ചുരുക്കി പറഞ്ഞാൽ ആദ നബി അലൈ മൂസ നബി അലൈഹി സ്വലാമിനോട് ആദരവ് കാണിക്കാതെ ഇന്നപ്പോൾ ആ ബല്ലായമൊരു വായുറയാവുന്ന ലോക പണ്ഡിതനെ പട്ടിയോടാണ് ഖുർആൻ വിശുദ്ധ ഖുർആൻ ഉപമിച്ച് പട്ടിയുടെ നായനെ പോലെ പട്ടിയെ പോലെയാണെന്നാണ് ഖുർആൻ അവനെ പറ്റി പറഞ്ഞത്. എൽമില്ലാത്തത് കൊണ്ടല്ല, ബഹുമാനിക്കുന്നവരെ ബഹുമാനിക്കുക എന്നുള്ള അദബ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ മദർസ പ്രസ്ഥാനത്തിൽ ഉദ്ദേശിക്കുന്നത് അദബ് അറിവും അദബും ഉള്ള ഒരു സമൂഹത്തിനെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ്. അതുകൊണ്ട് മാത്രമേ നാം ലക്ഷ്യമിടുന്ന ലക്ഷ്യം പൂർത്തിയാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എന്തിനാണ് മദർസ നടത്തുന്നത്. നമ്മുടെ കുട്ടികൾ അങ്ങോട്ട് പറഞ്ഞയക്കുന്നു, നാം ഫീസ് കൊടുക്കുന്നു, മറ്റ് വരിസംഖ്യകൾ കൊടുക്കുന്നു, മറ്റ് സഹായങ്ങളൊക്കെ ചെയ്യുന്നു. എന്തിനാണത്? വലിയ ലക്ഷ്യമാണ് അതിന്റെ പിന്നിൽ. എന്താണ് ലക്ഷ്യം? എന്റെ ഓമന മകൻ മകള് അവൾ സ്വർഗത്തിന്റെ ആളുകളാവണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടണം. ഈ ഒരൊറ്റ ലക്ഷ്യമാണ് മദ്രസ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. നരകത്തിൽ നിന്ന് കരകയറ്റി അവരെ സ്വർഗത്തിന്റെ ആളുകളാക്കി തീർക്കുക. സഹോദരന്മാരെ, സഹോദരിമാരെ, എത്ര മഹത്തായ ലക്ഷ്യമാണ് മദ്രസയുടെ ലക്ഷ്യം. നമ്മുടെ സന്താനങ്ങൾ എത്ര വാത്സല്യത്തോടുകൂടെയാണ് നാം അവരെ വളർത്തുന്നത്. എന്റെ സഹോദരിമാര് പത്ത് മാസം ഗർഭം ചുമന്ന് പ്രസവിച്ചു, ഉറക്കമൊഴിച്ചു, മുലകൂട്ടി, അങ്ങനെ എത്ര വാത്സല്യമാണ്. അല്ലോ നിലത്ത് വെച്ചാൽ ഉറുമ്പുകടിക്കും, തലയിൽ വെച്ചാൽ പേങ്കടിക്കുമെന്ന വാത്സല്യത്തോടെ സ്നേഹത്തോടെ വളർത്തുന്ന നമ്മുടെ അരുമസന്താനങ്ങൾ. ആ അരുമസന്താനങ്ങൾ ആ വെയിലത്തേക്ക് പോകുമ്പോൾ ഉമ്മമാർക്ക് എത്ര വിഷമമാണ്. അല്ലോ എന്റെ കുട്ടി വെയിൽ കൊള്ളുന്നു അല്ലേ. എന്നാൽ എത്രയോ 70 ഇരട്ടി ശക്തിയുള്ളതായിരിക്കുന്ന നരക അഗ്നി അതിൽ നിന്റെ മകനെ ഇടുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ സാധ്യമാണോ? ആ മഹത്തായ നരകത്തിൽ നിന്ന് കരകയറ്റുകയാണ്, അങ്ങനെ അവനെ സ്വർഗത്തിന്റെ ആളുകളാക്കുക എന്നതാണ് നാം മദർസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു ചടങ്ങായിക്കൂടാ. നമ്മളെ അയൽവക്കത്തെ കുട്ടികളൊക്കെ മദർസയിൽ പോകുന്നുണ്ട്, നമ്മളെ കുട്ടികളൊന്ന് മദർസയിൽ പോവുക പറഞ്ഞയക്കുക, അതല്ല. രക്ഷിതാവായ നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ കുട്ടിയെ അച്ചടക്കവും അനുസരണവും പഠനവും ഉള്ളവനാക്കി തീർക്കുക. ഞാൻ പറഞ്ഞല്ലോ സന്താനങ്ങൾ അല്ലാഹു തരുന്ന വലിയ അനുഗ്രഹമാണ്. ആ സന്താനങ്ങൾ
ജനിക്കലോട് കുറെ ബാധ്യതയും രക്ഷിതാവിൻ്റെ മേൽ വരുന്നു. കുട്ടികൾ ഭക്ഷണം കഴിക്കാനാകുമ്പോൾ ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാണ്. വസ്ത്രം ധരിക്കാനാകുമ്പോൾ വസ്ത്രം കൊടുക്കൽ നിർബന്ധമാണ്. രോഗമുണ്ടായ ചികിത്സ നടത്തൽ രക്ഷിതാവിൻ്റെ മേൽ നിർബന്ധമാണ്. അതിനേക്കാൾ ഉപരിയായ നിർബന്ധമാണ് അവന് പ്രായപൂർത്തി എത്തി പക്വത ആകുന്നത് വരെ അവന് ദീനിയായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും അതവ് പഠിപ്പിക്കുകയും ചെയ്യുക എന്നൊരു രക്ഷിതാവിന്റെ മേൽ നിർബന്ധമാണ്. അവനത് ചെയ്തില്ലെങ്കിൽ റബ്ബിന്റെ മുന്നിൽ അവൻ കുറ്റക്കാരനാണ്. അപ്പോൾ ആ മഹത്തായ ബാധ്യത, അത് ചെറുപ്പം മുതൽ നമ്മുടെ പത്തോഴിമീൻ പോലുള്ള ആധികാരിക ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരു വാജിബിന ലാബായി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് ആദ്യമായ ഒരു ഉമ്മാക്കുപ്പാക്ക് നിർബന്ധമായത് ആ കുട്ടി ഉമ്മ ഉപ്പ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുന്ന കാലം മുതൽക്ക് തന്നെ ആ കുട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പഠിപ്പിക്കൽ നിർബന്ധമാണ്. പിന്നെയും കുട്ടിയുടെ പക്വത അനുസരിച്ചുകൊണ്ട് നബിയുടെ ഉപ്പാന്റെ പേര് ഉമ്മാന്റെ പേര്, നബിനെ പ്രസവിക്കപ്പെട്ടതായ സ്ഥലം, വഫാത്തായ സ്ഥലം, ഇതൊക്കെ പ്രാഥമികമായി കുട്ടിയുടെ വളർച്ച ബുദ്ധിയുടെ വികാസം അനുസരിച്ചുകൊണ്ട് ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കൽ രക്ഷിതാവിന്റെ മേൽ നിർബന്ധമാണ്. നമ്മുടെ പത്തൊഴിമീൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ കാണാം ആ നിർബന്ധമായ ബാധ്യത. അങ്ങനെ അത് ഏതുവരെയാണ്? പക്വതയോട് പ്രായപൂർത്തി എത്തുക. വിശുദ്ധ ഖുർആനിന്റെ രൂപങ്ങളൊക്കെ പറഞ്ഞതായി വിശദീകരിക്കല്ല, ദീനിനെയും മാലിനെയും സംരക്ഷിക്കണ നിലക്ക് പ്രായപൂർത്തി എത്തുക എന്നാണ്. ദീനിനെ സംരക്ഷിക്കണം, വഖത്തായാൽ ബാങ്ക് കേട്ടാൽ നിസ്കരിക്കണമെന്ന ബോധം, പ്രമദാമാസമായ നോമ്പ് നോൽക്കണമെന്ന ബോധം, വയസ്സുള്ളവരെ കണ്ടാൽ ബഹുമാനിക്കണമെന്നുള്ളൊരു ബോധം, ഉമ്മാനിപ്പാനും ബഹുമാനിക്കണമെന്ന ബോധം, ആരും പറയാതെ തന്നെ ദീനിയായ കാര്യങ്ങളിൽ അവന് താല്പര്യമുണ്ട്. മാലിനെ കാക്കുക എന്ന് പറഞ്ഞാൽ ഒരു നയാ പൈസ പോലും അറാമിൽ അവൻ ചെലവഴിക്കുന്നില്ല. വളരെ കൃത്യമായി അച്ചട വളരെ വിശ്വസ്തമായ നിലക്ക് സാമ്പത്തിക ഇടപാടുകൾ അവൻ നടത്തുന്നു. അങ്ങനെ മുതലിനെയും ദീനിനെയും സംരക്ഷിക്കണ നിലക്ക് പ്രായപൂർത്തി എത്തുക. ഒരു മകന് 16 വയസ്സല്ല 20 വയസ്സായി എന്ന് തന്നെ വെക്കുക. അവന് സാമ്പത്തികമായ ഒരു അച്ചടക്കവുമില്ല, അല്ലെങ്കിൽ അവന് ദീനിയായ ഒരു ബോധമില്ല, ബാങ്ക് കേട്ടാൽ നിസ്കരിക്കണമെന്നുള്ള ബോധമില്ല. ഇങ്ങനെയായാലും അവൻ റഷീദായി ഗുരുവാവുക എന്ന പരിധിയിൽ പെടാത്തിന്റെ പേരിൽ, ഉപ്പാന്റെ പേരിൽ തന്നെയാണ്, രക്ഷിതാവിന്റെ പേരിൽ തന്നെയാണ് അവന്റെ ബാധ്യത. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പ്രായപൂർത്തി എത്തുന്നത് വരെ, റഷീദായി ഗുരുവാകുന്നവരെ, ഇൻഷാല്ലാ 1-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള നമ്മുടെ മദ്രസ, ആ മദ്രസയിൽ പഠിക്കലോടുകൂടെ ആ കുട്ടിക്ക് ആവശ്യമായ അറിവും അതോടൊപ്പം തന്നെ ആവശ്യമായ നിരക്കൾ അതും അച്ചടക്കവും അനുസരണവും പഠിപ്പിക്കുന്ന കുട്ടിയായി പുറത്തു വരികയാണ്. സഹോദരന്മാരെ, രക്ഷിതാക്കളെ, വളരെ പ്രധാനമായി നാം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ കുട്ടികൾ, നേരത്തെ പറഞ്ഞില്ല സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകങ്ങൾ വിവിധ ഭാഷകൾ 8 ഭാഷകൾ ലോകഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണമാണ്. ആ മഹത്തായ പാഠപുസ്തകം നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു 10-ാം ക്ലാസ് വരെ, +2 വരെയെങ്കിലും പഠിക്കലോടുകൂടെ അവനിവിടെ ഒരു മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ അച്ചടക്കവും അനുസരണമുള്ള ഒരു മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമുള്ള മുഴുവൻ അറിവും അവന് നൽകാൻ പര്യാപ്തമാണ്. പക്ഷേ 1-ാം ക്ലാസ്സിൽ കുട്ടികളൊക്കെ ചേർത്തു, ഒക്കെ ഉഷാറായി. അങ്ങനെ ഏകദേശം 4-ാം ക്ലാസ്സിലൊക്കെ എത്തുന്നവരെ, 4-ാം ക്ലാസ് മുതൽ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. 4-ാം ക്ലാസ്, പിന്നെ 5-ാം ക്ലാസ്സിലും, സ്കൂൾ 7-ാം ക്ലാസ്സാവുമ്പോൾ ഒരു കുറയല്, ഹൈസ്കൂളിൽ 10-ാം ക്ലാസ്സിലാവുമ്പോൾ പിന്നെ വലിയൊരു കുറയൽ. സഹോദരന്മാരെ, ഉമ്മമങ്ങന്മാരെ, നാം മനസ്സിലാക്കണം ഇബിലീസിന്റെ കുതന്ത്രങ്ങൾ അവിടെ നടക്കുകയാണ്. 10-ാം ക്ലാസ്, ആ 10-ാം ക്ലാസ്സിലാണ് എന്റെ കുട്ടി, ഉസ്താദിനെ വലിയ സോപ്പിട്ട് പറയാണ്, 10-ാം ക്ലാസ്സിലുള്ള എന്റെ കുട്ടി. ആ കുട്ടിക്ക് SSLC നല്ല മാർക്ക് കിട്ടണം. അപ്പൊ മദ്രസ നിർത്തിയെങ്കിലേ അത് പറ്റുള്ളൂ. രണ്ടും കൂടി ആവുമ്പോ ഭാരമാവും ഉസ്താദെ എന്നൊക്കെ പറഞ്ഞിട്ടെന്തായി, SSLC പഠിക്കണ നല്ലൊരു ശതമാനം നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികളും അതോടുകൂടെ പിരിയുകയാണ്. ഇങ്ങനത്തെ ആ ഒരവസ്ഥ ഉണ്ട്. അത് കഴിഞ്ഞ് +2 നിങ്ങൾക്ക് തന്നെ നോക്കാം, നമ്മുടെ സദുർസ്ഥാനോട് ചോദിച്ചു നോക്കി 1-ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്.
പ്ലസ് ടുവിൽ എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിച്ചറിഞ്ഞാൽ പ്ലസ് ടു എത്ര കുട്ടികളുണ്ടാവും? പ്ലസ് ടു ഉണ്ടല്ലോ ഇവിടെ അല്ലേ, പ്ലസ് ടു കുട്ടികളോ? 9. അത് വലിയ വിജയമാണ്. 9. ഞാൻ മിന്നാന്നൊരു സ്ഥലത്ത് പോയപ്പോ 2 കുട്ടികളാണ്. ഏയ്, 1 ക്ലാസ്സിൽ 40 2 ഡിവിഷൻ ഉണ്ടെന്ന്, 30 കുട്ടികൾ. അവിടെ പ്ലസ് ടുവിന് 2 കുട്ടികളാണുള്ളത്. അല്ല, എന്തില്ല, നിങ്ങളവിടെ 6 കുട്ടികളുണ്ട്. 9 കുട്ടികളായിക്കോട്ടെ, ഒന്നും ആയിട്ടില്ലെന്നാലും 9 കുട്ടികളുണ്ട്. വലിയ വിജയമാണ്. നമ്മൾ ഉസ്താദന്മാരുടെ കഠിനാധ്വാനമാണ്. ഈ ബാക്കിയുള്ള കുട്ടികളൊക്കെ എവിടെ പോയി? ഈ മദർസ സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മദർസ 60 തികഞ്ഞ് നല്ലൊരു പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങുന്ന സന്ദർഭത്തിൽ രക്ഷിതാക്കളായ നാം ഒരു പ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. എന്റെ കുട്ടിയെ ആ മദർസയുടെ പ്രായം ആകുന്നത് വരെ, പ്ലസ് ടു വരെ, അതിന്റെ ശേഷം നമ്മളെ കോളേജ് സിസ്റ്റം ഇവിടെ ഉണ്ട്. ഏറ്റവും ചുരുങ്ങിയ പ്ലസ് ടു വരെയെങ്കിലും പഠിപ്പിക്കാനുള്ള ഒരു തീരുമാനം നമുക്കുണ്ടായേ തീരൂ. അതാണല്ലോ 40-60 ഒന്നാം ക്ലാസ്സിൽ കുട്ടികളുണ്ടായപ്പോ പ്ലസ് ടുവിൽ 2, 4, 9 കുട്ടികളൊക്കെ ഉണ്ടായത്. ബാക്കിയുള്ള കുട്ടികളൊക്കെ എവിടെ പോയി? ഒന്നായിട്ട് ശിശുമരണം ഇവിടെ ഒന്നായിട്ട് സംഭവിച്ചോ? ആ കുട്ടികളൊക്കെ എവിടെയാണ്? ആ കുട്ടിക്ക് പക്വതയും പാകയും വരുന്ന സമയത്ത് ഉസ്താദിന്റെ നിയന്ത്രണത്തിൽ നിന്നൊരു ആ കുട്ടി പോവുകയാണ്. അതിന് SSLC പേരും പറഞ്ഞുകൊണ്ട് പോയെന്താ ഭാരം കൂടും. വെറും അന്ധവിശ്വാസം മാത്രമാണ്. ഇപ്പോ ഈ ഉള്ള നമ്മളെ കൊണ്ടോട്ടി ബുഖാരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അവിടെ മദ്രസ പഠനം രണ്ടും തുല്യ പ്രാധാന്യമാണ്. 100% വിജയമാണല്ലോ SSLC അവിടെ. അതിൽ ഇഫുലിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഉണ്ട്. അവരാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പോ SSLC പഠിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ അതോടുകൂടെ മദ്രസാ പഠനം ഉള്ളത് കൊണ്ടോ, ഇസ്ലാമിക വേഷവിധാനം ഉള്ളത് കൊണ്ടൊന്നും കുട്ടികൾക്ക് ഒരിക്കലും തന്നെ കോട്ടം വരാനില്ല. അത് വെറും അന്ധവിശ്വാസമാണ്, പൈശാചികമായ പ്രേരണയാണെന്ന് നാം മനസ്സിലാക്കി. അതേസമയത്ത് ഉസ്താദന്മാർ ശ്രദ്ധിക്കും. SSLC കുട്ടീനെന്താണ് വളരെ പരിഗണിച്ചുകൊണ്ട്, വളരെ പിരീഡുകളും ഭാരവും കുറച്ചുകൊണ്ടാണ്. സിനി വിദ്യാഭ്യാസ ബോർഡിന്റെ 10 ക്ലാസ്സിലെ പുസ്തകങ്ങൾ പരിശോധിച്ചാൽ അറിയും, വളരെ ലോഡ് കുറച്ച് വളരെ ലളിതമായ നിലക്ക് അവൻ SSLC നമ്മുടെ നേതൃത്വം, വളരെ വിദ്യാഭ്യാസ വീക്ഷകന്മാർ ചിന്തിച്ചിട്ട് തന്നെയാണ് 10 ക്ലാസ്സിലെ പാഠപുസ്തകം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഒരിക്കലും രക്ഷിതാക്കളായ നമ്മള് കുട്ടികളുടേതായ അഭിപ്രായം കേട്ടുകൊണ്ട് ആ കുട്ടിയെ, മദ്രസയിൽ പോകുന്ന കുട്ടിയെ മദ്രസയിൽ നിന്ന് പിൻവലിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൂടെ സഹോദരങ്ങളെ? അങ്ങനെ ഉണ്ടായാൽ നാം 6, 7, 10 കൊല്ലം പഠിപ്പിച്ചത് മുഴുവനും തന്നെ അവതാളത്തിലാകുന്നൊരവസ്ഥയാണ്. നമ്മുടെ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ മുഖമക്കനയും അവരുടെ വസ്ത്രധാരണ രീതിയൊക്കെ വലിച്ചെറിയപ്പെടുന്നൊരവസ്ഥയാണ് മറ്റ് ഭൗതികമായ സ്ഥാപനങ്ങളിൽ ഉള്ളത് എന്ന് നമുക്കറിയാം. അതാണ് ഇവിടെ പറഞ്ഞല്ലോ, നമ്മളെ മദർസ പഠിച്ചവരെ തന്നെയാണ് എന്നും പത്രം വായിച്ചാൽ കള്ളന്മാര്, കൊള്ളക്കാര്, മയക്കുമരുന്നിന്റെ കച്ചവടക്കാര് ഒക്കെ മുസ്ലിങ്ങളെ പേര് കാണുന്നു. നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ലജ്ജ തോന്നുകയാണ് പല രംഗത്തും. ഇതിലൊക്കെ മുസ്ലിം ചെറുപ്പക്കാര് മുസ്ലിങ്ങളെ പങ്കാളികളാണ്. നമുക്ക് ചോദിക്കാം, അവരൊക്കെ മദർസ് പോയതല്ലേ? ആ മദർസ് പോയതാ? എത്ര ക്ലാസ് വരെ പഠിച്ചു എന്ന് ചോദിച്ചാൽ അവൻ 3 ക്ലാസ് കഴിഞ്ഞ് പോന്നതല്ല, 5 ക്ലാസ് കഴിഞ്ഞ് പോന്നതാണ്. മിക്കവാറും അത്തരത്തിലുള്ള കുട്ടികൾ ഉമ്മാനി ഉപ്പാനി എന്താണ് അവഗണിക്കുന്ന, അവരെന്താണ് അവരെ അവർ അതവുകേട് കാട്ടുന്ന കുട്ടികൾ എല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒരു പക്ഷെ അവന് തീരെ പഠിപ്പിച്ചില്ല, അല്ലെ, ഭൗതികമായി മാത്രം പഠിപ്പിച്ചു, മതപരമായി ധാർമ്മികമായി പഠിപ്പിച്ചില്ല. ആയതുകൊണ്ട് വളരെ സൈക്കോളജിക്കൽ ആയിക്കൊണ്ടാണ് നമ്മുടെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളതെന്നും, 10 ക്ലാസ് ആകുമ്പോഴേക്ക് എന്റെ കുട്ടി 10 ക്ലാസ്സിൽ ജയിക്കൂല എന്ന് കരുതിയുകൊണ്ട് മദർസയിൽ നിന്ന് പഠനം അവസാനിപ്പിക്കാതെ അവരെ നമ്മുടെ മദർസ ക്ലാസ് ലാസ്റ്റ് പരമാവധി ക്ലാസ് വരെ പഠിപ്പിക്കാൻ നമ്മുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സജ്ജരാക്കണം. എങ്കിൽ മാത്രമേ സഹോദരന്മാരെ നമുക്ക് ഇവിടെ മുസ്ലിമായി ജീവിക്കാൻ അന്തസ്സോടെ അഭിമാനത്തോടുകൂടെ ഉമ്മാനി ഉപ്പാനും സ്നേഹിക്കുന്ന വാത്സല്യത്തോടെ അവരെ ഗുണം ചെയ്യുന്നതായിരിക്കുന്ന സന്താനങ്ങൾ നമുക്കുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മൾ വലിയ സാരിയങ്ങളാണ്, നിൽക്കാറുണ്ട്, നോമ്പുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഖുർആൻ അല്ല പറഞ്ഞ റബ്ബനാ അരിയിലല്ലതേനി അല്ലല്ലാനാ,
മഹശറയിൽ നമ്മുടെ മക്കള് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, നീ എന്തുകൊണ്ട് നിസ്കാരം നിർവഹിച്ചില്ല, നീ എന്തുകൊണ്ട് കള്ളുകുടിയനായി, നീ എന്തുകൊണ്ട് തമ്മാടിയായി എന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ മക്കള് അല്ലോ എത്ര വാത്സല്യത്തോടെ സ്നേഹത്തോടെ വളർത്തുന്ന മക്കളാണ്. അവര് റബ്ബിനോട് ന്യായം പറയുകയാണല്ലോ, ഞാൻ ഇങ്ങനെ തമ്മാടിയായതിൽ എന്നെ നീ കുറ്റം പറയരുത്, എന്റെ ഉമ്മയും ഉപ്പയുമാണ് അതിന്റെ കാരണക്കാർ, അവരിനി ഒന്ന് കാണിച്ചു കൊണ്ടാ നെച്ചെല്ലുമാക്കദാമിന അവരെ നെഞ്ചത്ത് കയറി നിന്നിട്ടെങ്കിലും ആസ്വദിക്കട്ടെ എന്ന്. നമ്മുടെ സ്വന്തം മക്കള് നാളെ മൈശറയിൽ വെച്ചുകൊണ്ട് റബ്ബിനോട് ന്യായം പറയുന്ന ഒരു സന്ദർഭം വരാനുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തിയതാണ് സഹോദരന്മാരെ സഹോദരിമാരെ. ഇത് നമ്മൾ ഗൗരവത്തോടെ കണക്കിലെടുക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ധാർമ്മിക ബോധത്തോടുകൂടെ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് വളരാൻ കഴിയുകയുള്ളൂ. നേരത്തെ ഉദ്ഘാടന ഭാഷയം പറഞ്ഞില്ലേ, മൂന്ന് മരിച്ചു പോയ എല്ലാം അവസാനിച്ച് മൂന്ന് ഒഴികെ മൂന്നാമത്തെ എന്താണ്? സാലിയായ മകൻ മകള്, അത് നമുക്ക് ആഹ്റത്തിലേക്ക് ഒരു മുതൽക്കൂട്ടാണ്. നമ്മൾ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ ആ മക്കള് നമുക്കൊരു തണിയാണ്. അവിടെ റസൂല പറഞ്ഞ് സാലിയായ കുട്ടി, സാലിയായ കുട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അടയാളം എന്താണ്? ഓ, റസൂലുള്ളാഹിന്റെ മുജിസത്ത് കണ്ടോ? സാലിയാ കുട്ടി എന്ന് പറഞ്ഞാൽ പോരായിരുന്നില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്? സാലിയാ കുട്ടി എന്നാ നല്ല അത്യാവശ്യം ഒരു താടിയുണ്ട്, വഖത്ത് കടക്കുമ്പോൾ എന്താകുകയാണ്, സമയാണിന് മുമ്പേനെ വള്ളിക്ക് പോവുകയാണ്, മരിമൊക്കെ എന്തായി 5 മിനിറ്റ് മുമ്പേനെ വള്ളിക്ക് പോയി നിക്കേരിക്കണേ, നിക്കേരിക്കാനുള്ള ഒരു അലച്ചോണ്ടേ അങ്ങനെ ചില സ്ഥലത്ത് ഹാബി പള്ളിയിലൊക്കെ ബാങ്ക് കുറച്ച് നേരത്തെ കൊടുക്കുക, സുബൈക്കൊന്ന് വൈകിട്ട് കൊടുക്കുക, ഇങ്ങനൊക്കെ പല പരിപാടിയുണ്ട്. പക്ഷേ റസൂൽ അപ്പൊ കണ്ട നല്ല കുട്ടിയാ, നല്ല കുട്ടിയാണ്, സാലിയായ കുട്ടിയാണെന്ന് പറയാം. പക്ഷേ റസൂൽ പറയുന്നു, ഈ ഉമ്മാക്കുപ്പാക്കും ദ്വാരിക്കണ സാലിയായ കുട്ടിയാണ്. ആ കുട്ടികളെ സൃഷ്ടിച്ചെടുക്കലാണ് മദർസ വിദ്യാഭ്യാസത്തിലൂടെ നാം ചെയ്യുന്നത്. സുന്നത്തിയ മായത്തിന്റെ പള്ളിയിലൊക്കെ ഇമാമിങ്ങൾ ദ്വാരിക്കുന്നു, റബ്ബി റഹ്മുമ കമാറബ്ബയാന സിഗാറ പടച്ചവനെ, ഞങ്ങളെ ഉമ്മയും ഉപ്പയും ചെറുപ്പത്തിൽ ഞങ്ങളെ പോറ്റി വളർത്തിയവരാണ്, അവർക്ക് നീ കൃപ ചെയ്യണേ അല്ലാ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് മിഹ്റാബിൽ വെച്ചുകൊണ്ട് ഇമാമു ദ്വാരിക്കുമ്പോൾ പിന്നിലിരുന്നു കൊണ്ട് അമീൻ അമീൻ എന്ന് ആമീൻ പറയണ സുന്നിയായ കുട്ടിയാവണം കണ്ടോ. സലാം വിട്ടലും ഓടലുമാണ്. അങ്ങനത്തെ വഹാബി കുട്ടിയോ മൗദൂദി കുട്ടിയോ ആണെങ്കിൽ നിനക്ക് ആ മക്കളെ കൊണ്ട് കാര്യമില്ല കേട്ടോ. അതോ വെള്ളിയാഴ്ച ജുമാക്ക് പോയപ്പോഴെങ്കിലും ആ ഖബർസ്ഥാനിൽ ഒന്ന് പോയി, എന്റെ ഉമ്മാന്റെ ഖബറുണ്ട്, ഉപ്പാന്റെ ഖബറുണ്ട് ഇവിടെ, ഞാൻ അവർക്കൊരു സലാം പറയട്ടെ, ഒരു ഫാത്തിഹ സൂറത്തെങ്കിലും ഓതി അതിയ ചെയ്യട്ടെ എന്ന് ചിന്തിക്കുന്ന കുട്ടി ഉണ്ടാവണം. അതോ മദ്രസയുടെ പരിപാടി നടക്കുകയാണ്, എന്റെ മരിച്ചതായ ഉമ്മാന്റെ പേരിൽ, ഉപ്പാന്റെ പേരിൽ, വലിയുപ്പാന്റെ പേരിൽ എന്തെങ്കിലും ഞാനൊരു സംഭാവന ആ മഹത്തായ ദീനി സ്ഥാപനത്തിന് ചെയ്യട്ടെ, അതെന്റെ ഉപ്പാക്കും ഉമ്മാക്കും ജാരിയായ സദക്കയാകുമല്ലോ എന്ന് മനസ്സിലാക്കി ആ ചെയ്യുന്ന സുന്നിയായ കുട്ടിയാവണം. പള്ളിക്കാട്ടിക്കാണ്ട് കുഴിച്ചിട്ട് കാണ്ട് പോന്ന പിന്നാണ് തിരിഞ്ഞു നോക്കേണ്ടതില്ല. അല്ലൈസലീസ ഇല്ല, അവരവർ ചെയ്തല്ലേ ഉണ്ടാവുള്ളൂ, നിങ്ങൾ എന്തിനാ ദാനം ചെയ്തേണ് എന്ന് പറയുന്ന വഹാബി കുട്ടിയാണെങ്കിൽ റസൂല പറഞ്ഞ എനിക്ക് ഉപകാരം കിട്ടുമെന്ന് പറഞ്ഞ കുട്ടി കിട്ടൂലട്ടോ, അതിനേക്കാളും നല്ല മരം വെപ്പിച്ച റസൂല പറഞ്ഞിട്ട്. മരം വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കൽ ഇസ്ലാമിന് വലിയ പുണ്യകർമ്മമാണ്. അതിനേക്കാളും എന്താവുക, ഇപ്പൊ ഏതാനും വേനലാണ്, പുതുക്കിന് മഴ തുടങ്ങിയതെന്താക്കുക, കുറെ മാവും തയ്യും കശുമാവും പണ്ടിയും തെങ്ങും ഒക്കെ എന്താ പറമ്പിലുള്ള സ്ഥലത്തൊക്കെ മരം വെച്ച് പിടിപ്പിക്കുക. ഈ മക്കളെ, ഇത്തരം മക്കളെ പോറ്റി വളർത്തിനേക്കാൾ നല്ലതാ മരം വെച്ചു പിടിപ്പിക്കലാ. റസൂല പറഞ്ഞു, നീ വെച്ചു പിടിപ്പിച്ച ഒരു മരം, അതിന്റെ ഒരു പഴം കാക്ക തിന്നുപോയി, കാക്ക തിന്നാൽ സദക്കത്തുല്ലക്ക, നിനക്കത് സദക്കയാൾ. നീ നട്ടു വളർത്തി വലുതാക്കിയ മരം, ആ മരത്തിന്റെ പഴം ഒരു കള്ളൻ കട്ടുകൊണ്ടുപോയി തിന്നു, അവനെ വിശപ്പടക്കിയതാണ്, അത് സദക്കത്ത്, നിനക്കത് സദക്കയാൾ. നീ മരിച്ചാലും ആ മരത്തിലുണ്ടാവുന്ന പഴങ്ങൾ അത് ആരൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നു, നിനക്കത് ധർമ്മമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പോൾ ഒരു ഉപകാരവുമില്ലാത്ത ഉമ്മാനുപ്പാനും തിരിഞ്ഞു നോക്കാത്ത സന്താനങ്ങൾ, ആ സന്താനങ്ങൾ മാത്രമേ അവരെ കൊണ്ടുള്ള നാശം ദുനിയാവിലും ആഖിറത്തിലും ഒരുപോലെയാണ്. ആയതുകൊണ്ട് നമ്മുടെ മക്കൾ എന്താക്കണം, നല്ലവരാക്കി തീർക്കാൻ
അവരെ ദീനിയായി വളർത്തിയെടുക്കാൻ, അച്ചടക്കും അനുസരണമുള്ളവരാക്കി തീർക്കാൻ, അതിനുവേണ്ടി നമ്മുടെ മഹത്തായ മദ്രസ പഠനം അതൊന്നും കൂടി കാര്യക്ഷമമാക്കാൻ വേണ്ടി എല്ലാ രക്ഷിതാക്കളും സഹോദര സഹോദരിമാര് ഉത്സാഹിക്കണമെന്നും അതിന് പ്രതിജ്ഞ ചെയ്യണമെന്നും, അതിനെന്ത് പ്രതിബന്ധമുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം കണ്ടുകൊണ്ട് ആ കുട്ടിയുടെ പഠനം, അവര് അങ്ങനെ അവർ പഠിച്ചുകൊണ്ട് ഡോക്ടർമാരാകുന്ന, എഞ്ചിനീയർമാരുടെ ആരൊക്കെ ആവട്ടെ, ഏത് മേഖലയിലേക്ക് ചെന്നാലും അള്ളാഹുവിനെ മറക്കാത്ത, ഇസ്ലാമിനെ മറക്കാത്ത, ഉമ്മാനി ഉപ്പാനി ഒരിക്കലും തന്നെ മറക്കാത്ത സാലിയായ മക്കൾ നമുക്കുണ്ടാവണം. അങ്ങനെ മക്കളുണ്ടായാൽ നബിയുന റസൂലുള്ളാഹി, സഹോദരന്മാർ അങ്ങനത്തെ മക്കളാണ് നമുക്ക് വേണ്ടത്. ഇവിടെ അഡ്വക്കേറ്റുമാരുണ്ടാക്കണ ലോ കോളേജ് തുടങ്ങി. നിങ്ങൾ കേട്ടോ, ലോ കോളേജ് തുടങ്ങിയപ്പോൾ പലരും പറഞ്ഞു, എന്തിനാ ഇപ്പൊ ഉസ്താദ് പൈന് മെനക്കെടുന്ന്, ഈ ലോ കോളേജ് തന്നെ കുറെ വക്കീലന്മാരുണ്ടാക്കിയാൽ കാര്യമായി, നുണ അറിയാൻ പഠിപ്പിച്ചല്ലേ, നുണ അറിയാൻ പഠിപ്പിച്ചല്ലെന്നാണ് വക്കീലന്മാരെ പറ്റി സാധാരണക്കാരെടുത്തൊരു വെപ്പ്. ഇതിനപ്പൊ ഉസ്താദ് പൈന് മെനക്കെട്ടുകൊണ്ട് അതൊരു ഇബാദത്തായി കണക്കാക്കണമെന്ന് അന്ന് പലരും പറഞ്ഞിരുന്നു. മനസ്സിലായോ? ഇപ്പോൾ ആ പറഞ്ഞവർ തിരുത്തി പറയുകയാണ്. ഇന്ന് മതബോധമുള്ള, പാണ്ഡിത്യമുള്ള വക്കീലന്മാർ സമുദായത്തിലുണ്ടാവണം. നമ്മുടെ കോടതികളിലെ, സുപ്രീം കോർട്ടിലെ, മറ്റ് കോർട്ടിൽ ഉള്ളതായിരിക്കുന്ന അവിടുത്തെ വക്കീലന്മാരുടെ വാദങ്ങളും ഗതികളൊക്കെ നാം പത്രത്തിൽ വായിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ്, ഇപ്പൊ മുത്തലാഖ്, ഓ മുത്തലാഖ്, പാർലമെന്റ് ചേർന്ന് തന്നെ കഴിഞ്ഞ മാസം മുമ്പത്തെ മാസം ഈ മുത്തലാഖ് ചർച്ച ചെയ്യാനാ. ഏതായിരുന്നാലും ആ പ്രധാന കക്ഷിയായ കോൺഗ്രസ് വെട്ടുന്നതുകൊണ്ട് തീരുമാനം എടുക്കാതെ പിരിഞ്ഞുപോയി. അതാണ് ഒരു പാർലമെന്റ് വിളിക്കുക എന്ന് പറഞ്ഞാൽ കോടികളുടെ നഷ്ടമാണ് പൊതുഖജനാവിൽ നിന്നിട്ട്, നാം കൊടുത്ത നികുതിയിൽ നിന്നിട്ട് ചെലവഴിയണത്. ഈ നൂറുകണക്കായ എം പിമാര് അവരുടെ ഭത്ത, അവരുടെ ടിക്കറ്റ്, അവരുടെ താമസം, ശമ്പളം ഇതൊക്കെ കൂട്ടുമ്പോൾ എന്തിനാ ചർച്ച ചെയ്യണത്? മുസ്ലിങ്ങളിലുള്ള മുത്തലാഖ്, ഓ മുസ്ലിങ്ങളും ഇന്ത്യ രാജ്യം ഈ മുത്തലാഖോട് ഒലിച്ചങ്ങ് പോവുകയാണ് എന്ന് തോന്നുന്നു ഇവരുടെ പ്രചരണം കണ്ടാൽ. എവിടെയാണ് ഈ മുത്തലാഖ്? ഏതെങ്കിലും ഏറെ നാട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ എത്ര ഉണ്ടെന്ന് അറിയില്ല. ഞാൻ ഞങ്ങളെ പഞ്ചായത്ത്, അന്നലെ പഞ്ചായത്ത് ചുറ്റുഭാഗമൊക്കെ പരിശോധിച്ച്, മുത്തലാഖിയല്ലേ, മൂന്ന് തലാഖിയല്ലേ എത്ര ഭർത്താക്കന്മാരുണ്ട്, എനിക്കാരും കിട്ടിയില്ല. തലാഖ് തന്നെ വളരെ ഇതായിട്ടുണ്ട്, നമ്മുടെ പണ്ഡിതന്മാരുടെ നിരന്തരമായ പ്രവർത്തനകാരമായി വളരെ കുറഞ്ഞിട്ടുണ്ട്. മുത്തലാഖിയല്ലേ, അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് മുത്തലാഖിയല്ലിയ കേസ് കണ്ടു. എന്ത് കാരണം എന്ന് ചോദിച്ചാൽ അന്വേഷിച്ചു, ഒരാൾ മൂന്ന് തലാഖിയല്ലിയെന്ന്. ഏകദേശം ചെറുപ്പക്കാരത്തിയായ ഭാര്യയാണ്. അപ്പോ ഇവന് അങ്ങാടി നിന്ന് വീട്ടിലേക്ക് അങ്ങ് ചെന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ അവന്റെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരിക. ഇവള് മറ്റൊരു പുരുഷനല്ല, ലോക്യമാ, ഇത് സഹിക്കാൻ വയ്യാതെ എന്തായി, എന്നെ മൂന്ന് തലാഖ് ഞാൻ ചൊല്ലി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ദേഷ്യപ്പെട്ടു. അയാൾ ബാളുണ്ടങ്ങ് പെട്ടു. ആ സമയത്ത് എന്റെ ബെഡ്റൂമിൽ അന്യൊരു പുരുഷനെ കയറ്റിയതാ. അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് മൂന്ന് തലാഖ് മുസ്ലിം സമുദായം ഉപയോഗിക്കുന്നത്. എന്നിട്ട് അത് ഒരു ലോക പ്രശ്നമാക്കി മാറ്റി. വക്കീലന്മാരുടെ വാദം കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോവും. പാതിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ വിഷയം, 20 വയസ്സിലേറെ പ്രായപൂർത്തിയത്തെ ഒരു പെൺകുട്ടി, 20 വയസ്സിലേറെ പ്രായപൂർത്തിയത്തെ ഒരു ഏത് മതവും സ്വീകരിക്കാം, ഏത് പുരുഷനെയും ഭർത്താവായി സ്വീകരിക്കാം, അതല്ലേ ഇവിടുത്തെ നിയമം. ആർക്കാണത് അറിയാത്തത്? വക്കീലന്മാര് എന്തൊക്കെ കാട്ടിക്കൂട്ടി, കോടതിയിൽ അവരെന്തൊക്കെ വാദിച്ചു. അവസാനം ഈ മെഡിക്കലിന് പഠിക്കണ ഈ പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് മെന്റലാണ്, ബുദ്ധി തകരാറാണ്, ബുദ്ധി തകരാറാണ് എന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒരില്ലായാലും നിരായ സയ്യിദ് അവർകൾ നമുക്ക് ദ്വാരക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ആ അപ്പോ ആദിയ എന്ന പെൺകുട്ടി അവൾക്ക് മെന്റലാണെന്ന് വരുത്തുകയാണ് വക്കീലന്മാര്. മനസ്സിലായില്ലേ? മെന്റലാണ് വക്കീലന്മാര് വാദിക്കുകയാണ് അവിടെ. അങ്ങനെ ഓരോ ബാബരി മസ്ജിദ് 25 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴും ഭൂമിന്റെ തർക്കമാണ് ഇപ്പൊ തീർക്കാൻ പോണത്. ഭൂമിയിലെ തർക്കം, 600 കൊല്ലത്തോളം മുസ്ലിങ്ങൾ സുജൂദ് ചെയ്ത് നിസ്കരിച്ച പള്ളിയോ, അതിനെ പറ്റിയ തർക്കമോ, അതിനെ പറ്റിയോ ചർച്ച ഒന്നുമില്ല. ഈ രൂപത്തിൽ ആട്ടിനെ പട്ടിയാക്കുന്ന സ്വഭാവം
അബ്ദുൽഖർമാരും വരുന്നു. ഇസ്ലാമിനെ തക ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ ഓരോ കാര്യവും തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നു. ആ സന്ദർഭത്തിൽ എല്ലാ കോർട്ടുകളിലും മതബോധമുള്ള പണ്ഡിതന്മാരായ വക്കീലന്മാരുണ്ടായേ തീരൂ. അൽഹംദുലില്ലാ 10-20 വരുന്ന സഖാഫി ബിരുദവും അതുപോലെ ബിരുദവുമുള്ള വക്കീലന്മാരാണ് ഇൻഷാല്ലാ മർക്കസിൽ നിന്ന് ഇറങ്ങാൻ പോണത്. ഉണ്ടോ ആവശ്യമാണ് ഇപ്പത്? ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് നമ്മുടേതായ ശരീഅത്തും ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ഭരണഘടനയൊക്കെ മാനിക്കണം നിൽക്കുള്ള രാജ്യത്തിനെ മനസ്സിലാക്കിയ പണ്ഡിതന്മാരായ വക്കീലന്മാരുണ്ടായേ തീരൂ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ എന്തെല്ലാം വ്യത്യാസം, നമ്മൾ നോളജ് സിറ്റി അതുപോലുള്ള ഇരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതൊക്കെ ലോ നമ്മളെ മുസ്ലിമായി നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഈ രാജ്യത്ത് സമാധാനം ശാന്തി പഠിപ്പിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വിദേയി കക്ഷികൾ സലഫികൾ അവരൊക്കെ മുസ്ലിം സമുദായത്തിനെ മുഴുവനും തന്നെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ അവര് തീവ്രവാദികളായും കൊണ്ട് അങ്ങനെ സിറിയയിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നവരായും കൊണ്ട് ഇവിടെ മുദ്രയടിക്കപ്പെടുന്നു. ആര് വിരലിലെണ്ണാവുന്ന ആളുകൾ, അത് മുസ്ലിം സമുദായത്തിനെ വേണ്ടി വെച്ചുകെട്ടുകയാണ്. അങ്ങനെ മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണെന്ന് പ്രചരിപ്പിക്കപ്പെടുകയാണ്. അന്ന് ആലിമീങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഈ വഹാബിസം അത് നാശമാണ്, മുസ്ലിം സമുദായത്തിന് നാശമാണ് നാശമാണെന്ന് പറഞ്ഞപ്പോൾ മൗലിയമാരങ്ങനെ എന്ന് പറഞ്ഞ് മൗലിയമാരിങ്ങനെ ആളുകളെ കാഫിറാക്കണ സ്വഭാവമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മിനുക്കിയതായ അതിനെ വെള്ളപൂശിയതായ പലരും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് ബോധ്യമായി. അന്ന് ആലിമീങ്ങൾ അന്ന് പറഞ്ഞത് ഇപ്പോൾ വളരെ വ്യക്തമായി പുലർന്നു കഴിഞ്ഞു. ഇസ്ലാം അങ്ങനെ തീവ്രവാദത്തിന് അനുകൂലിക്കുമോ? ഇസ്ലാം സമാധാനത്തിന്റെ മതമല്ലേ? ശാന്തിയുടെ മതമല്ലേ? മറ്റു സമുദായക്കാരോട് സ്നേഹത്തോടെ ജീവിക്കാൻ പഠിപ്പിച്ച മതമല്ലേ? അങ്ങനെയല്ലേ മഹാനായ അജ്മീർ ഷെയ്ഖും അതുപോലെ തന്നെ മമ്പർത്തപ്പാപ്പയും നമ്മ മോർഖാദി തങ്ങളും ഇങ്ങനെയുള്ള നമ്മുടെ കഴിഞ്ഞുപോയ ആലിമീങ്ങളൊക്കെ അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിച്ചത്? അതല്ലേ സുന്നത്തിയമായ മഹാനായ ഖുതുബുസമ്മ മമ്പറന്തങ്ങളവരുടെ സെക്രട്ടറി ആരാണ്? കോന്തു നായര. അന്ന് നമ്മുടെ ഈ ഭാഗത്തൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല പരിശീലനമുള്ള നല്ല ഗാംഭീര്യമുള്ള ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവരൊക്കെ മമ്പർത്തപ്പാപ്പാക്ക് സെക്രട്ടറിയാക്കി വെക്കാമായിരുന്നു. എന്നിട്ട് കോന്തു നായരെയാണ് മമ്പർത്തപ്പാപ്പ സെക്രട്ടറിയാക്കി നിശ്ചയിച്ചത്. പള്ളിയുടെ ഉദ്ഘാടനം, പള്ളിയുടെ കുറ്റിയടിക്കല്, അതിനൊക്കെ നാട്ടുകാർ ക്ഷണിക്കാൻ ചെല്ലുമ്പോൾ ആദ്യം നായരെ കാണും. നായരെ കണ്ടിട്ട് പാപ്പാന്റെ ഡേറ്റ് നോക്കും. എന്നിട്ട് പാപ്പാനെ നായരോട് പറഞ്ഞാൽ എന്ന് പറയാണ്. പള്ളി ഉദ്ഘാടനം ചെല്ലുമ്പോൾ നായരും പാപ്പാന്റെ കൂടെ നായരും പോവുകയാണ്. നായർക്ക് പള്ളിയുടെ പുറത്ത് കസാര കെട്ടു കൊടുത്ത് അവിടെ ഇരുത്തും. പാപ്പ ഉള്ളിൽ പോയിക്കൊണ്ട് പള്ളി ഉദ്ഘാടനം ചെയ്ത് നിസ്കരിച്ച് ഉദ്ഘാടനം ചെയ്ത് കൊടുക്കുന്നു. ഈ രൂപത്തിൽ മതസൗഹാർദ്ദം, മതസ്നേഹം, അതാണ് മഹാന്മാരായ ഔലിയാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത്. മഹാന്മാരായ സുന്നത്തിയമായ നേതാക്കൾ നമ്മളെ പഠിപ്പിച്ച ആശയം അതാണ്. അതൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് തീവ്രവാദവും മതസൗഹാർദ്ദവും തകർക്കുന്ന രൂപത്തിലുള്ള ഏത് പ്രചരണമായിരുന്നാലും ഇസ്ലാം ഒരിക്കലും അതിനെ അംഗീകരിക്കപ്പെടുന്നതല്ല. അതിന്റെ പേരിൽ തന്നെ നിത്യമെന്ന ഓണ അറസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആര് വെള്ളപൂശാൻ ശ്രമിച്ചാലും അവർക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന് ഇവിടെ നടക്കുന്നതായിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് അടക്കുകയല്ല. അപ്പൊ ഞാൻ പറയുന്നത്, സാലിയായ കുട്ടി, എതൂര ഉമ്മാക്കുപ്പാക്കും ദ്വാരക്കണ സുന്നിയായ കുട്ടി, ആ കുട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന്റെ കുട്ടിയോ സലാം വെട്ടി ഓടുന്ന കുട്ടിയോ കബർസ്ഥാനിൽ കിടക്കാൻ പാടില്ലാത്ത കുട്ടിയോ കുട്ടിയായാൽ ഒരു ഉപകാരം കിട്ടുകയില്ല. ആയതുകൊണ്ട് നമ്മുടെ മദ്രസയിലൊക്കെ SPS എന്ന് പറയുന്ന ആ ചെറിയ കുട്ടികളെ തന്നെ സുന്നി ആവേശത്തോടെ വളർത്തിയെടുക്കുന്ന അതുമായിട്ട് രക്ഷിതാക്കളായ നിങ്ങളൊക്കെ സഹകരിപ്പിക്കണം. ആ SBS എന്ന ആ കുട്ടികളെ SSFലേക്ക് എന്താവണം റിക്രൂട്ട്മെന്റ് ചെയ്യാൻ കഴിയണം. അത് കഴിഞ്ഞ് SYS പ്രവർത്തകനാക്കണവൻ, അങ്ങനെ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകനാക്കണവൻ. ഇന്നേവരെ സുന്നത്തി ജമാഅത്തിന്റെ SSFന്റെ ഒരു പ്രവർത്തകനെ തീവ്രവാദിയുടെ പേരിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടോ? ലോകം ചിന്തിക്കണം. അത് സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങൾ അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്, അച്ചടക്കും അനുസരണവും. ഒരു കുട്ടിയെ കാണാൻ സാധ്യമല്ല. SSF പ്രവർത്തിച്ചോ തീവ്രവാദിയായി, അവന് സിറിയയിലേക്ക് ജിഹാദിന് പോയി എന്ന് ഇന്നേവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ നേതാക്കന്മാരുടെ സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ പ്രവർത്തനം. അതാണ് നമ്മുടെ നവോത്ഥാനം. ഇത് മനസ്സിലാക്കി വളരെ സൂക്ഷിച്ചുകൊണ്ട്
നാം ജീവിച്ചു പോകുന്ന സത്യ പാന്ധാവിൽ നാം മുന്നേറണം. സുന്നത്തിയമായ നമ്മളെ കുട്ടികളെ അക്കീത ഉറപ്പിച്ച് നിർത്തിയും കൊണ്ട് അവരെ സുന്നിയായ കുട്ടിയായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളൊക്കെ സാലിയായ സന്താനങ്ങൾ ഉൾപ്പെടുത്തി തരട്ടെ. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വന്ദ്യരായ സയ്യിദ് അവർകൾ ദ്വാരക്കാനെത്തി. നമ്മുടെ കഴിഞ്ഞുപോയ നമ്മുടെ സദുർസ്ഥാന്മാർക്കൊക്കെ ആശംസകൾ നേരാനുണ്ട്. മറ്റ് പ്രാസംഗികന്മാരൊക്കെ ഇവിടെ ഉള്ളതാണ്. റഹ്മാനു റഹീമുമായ അള്ളാഹ് ഞങ്ങളെ ഈ ഒരുമിച്ച് ഉടലിൻ്റെ തീർപ്പതിയിലാക്കണം. അള്ളാഹ് എൻ്റെ പൊരുത്തത്തിലാക്കണേ. അള്ളാഹ് പടച്ചവന് 60 കൊല്ലമായി ഈ മഹത്തായ സ്ഥാപനം ഈ നാട്ടിൽ ഇൽമിൻ്റെ പ്രഭ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരെല്ലാം അതിനുവേണ്ടി പ്രവർത്തിച്ചോ അവരൊക്കെ ആഹ്റ നീ വെളിച്ചമാക്കണം. അള്ളാഹ് പരലോക നീ സന്തോഷകരമാക്കണം. അള്ളാഹ് ജാരിയായ സദക്കയായി അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത കാരണവന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ ബാവഹാജിയുടെ നഗരിയാണല്ലോ പേരിൽ, അവരും അവരുടെ ഉപ്പയും അതുപോലെ ആരൊക്കെ ഈ മഹത്തായ സ്ഥാപനത്തിന് ഭൂമി കൊടുത്തിട്ടും കല്ല് കൊടുത്തിട്ടും സേവനം ചെയ്തിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ ഞങ്ങൾക്കറിയുകയില്ല. അല്ലാ നിന്റെ മഹല് പതിലുകൊണ്ട് അവരൊക്കെ ആഹ്റ നീ വെളിച്ചമാക്കണം. അല്ലാ അവരൊക്കെ അവരുടെ നീ സന്തോഷകരമാക്കണം. അല്ലാ അവരുടെ വർസഹിയായ ലോകത്ത് അവർക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ, ജാരിയായ സദക്കയായി ആസ്വദിക്കാനുള്ള സൗഭാഗ്യം അവർക്ക് നീ നൽകണം. അല്ലാ ഇന്ന് ജീവിച്ചിരിക്കണ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ പ്രവർത്തകന്മാർ, അതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, അതിനുവേണ്ടി സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, പടച്ചവനെ അതൊക്കെ ഞങ്ങൾക്കൊക്കെ അതിന് ആഹ്റത്തിലേക്ക് മുതൽക്കൂട്ടാക്കി തരണം. അല്ലാ പടച്ചവനെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കണ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവർക്കൊക്കെ നീ സന്മാർഗം നൽകണം. അല്ലാ ഞങ്ങളെ മക്കളൊക്കെ നീ നന്നാക്കണം. അല്ലാ പടച്ചവനെ അവരുടെ പരീക്ഷകളൊക്കെ വരികയാണ്, അവരുടെ പരീക്ഷകളിൽ നീ വിജയം നൽകണം. അല്ലാ ഞങ്ങളെ മക്കളെ പഠനത്തിൽ നീ ബർക്കത്ത് ചെയ്യണം. അല്ലാ അവരെ പുരോഗതി കണ്ട് സന്തോഷിക്കാൻ അവരുടെ മാതാപിതാക്കന്മാർക്കും ഗുരുവര്യന്മാർക്കും ഞങ്ങൾക്കൊക്കെ സന്തോഷിക്കാനുള്ള അവസരം ദുന്യാവിലും ആഖിറത്തിലും നീ പ്രദാനം ചെയ്യണം. അല്ലാ ഞങ്ങളെ മക്കളെ നീ നന്നാക്കണം. അല്ലാ ഞങ്ങളെ മക്കളെ ആഖിറുസമാന്റെ ഫിത്നയെ തൊട്ട് കാക്കണം. അല്ലാ ആഖിറുസമാന്റെ ഫിത്നയെ തൊട്ട് കാക്കണം. അല്ലാ മടച്ചവനെ ഗൾഫിലുള്ളതാ ഞങ്ങളെ സഹോദരങ്ങൾ, അവർക്ക് ഇനി റാഹത്ത് നൽകണം. അല്ലാ ആ മേഖലയിൽ വളരെയധികം പ്രയാസങ്ങളുണ്ട്. അല്ലാ ആ ഗൾഫ് മേഖല ഇനി ബർക്കത്തുള്ളതാക്കി നിലനിർത്തണം. അല്ലാ ഞങ്ങളെ ദീനിയായ സംരംഭങ്ങളിൽ സഹായിക്കുന്നവരാണ്, സഹകരിക്കുന്നവരാണ്. ഗൾഫ് മേഖലയിൽ വളരെ പ്രതിസന്ധികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധിക്ക് നീ പരിഹാരം നൽകണം. അല്ലാ ഗൾഫ് മേഖല ബർക്കത്തുള്ളതാക്കി നിലനിർത്തണം. അല്ലാ ഗൾഫ് രാജ്യങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. പടച്ചവനെ അവരെ ശക്തി നീ ക്ഷയിപ്പിക്കണം. അല്ലാ ഛിന്ന ഭിന്നമാക്കണം. അല്ലാ മുസ്ലിം രാജ്യങ്ങളുടെ ഇനി ഐക്യം പ്രദാനം ചെയ്യണം. അല്ലാ പടച്ചവനെ മുസ്ലിം രാജ്യങ്ങൾക്ക് ഇനി സമാധാനം നൽകണം. അല്ലാ അവിടുത്തെ സാമ്പത്തികമായ പ്രതിസന്ധിക്ക് നീ പരിഹാരം നൽകണം. എത്രയോ ചെറുപ്പക്കാർ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു, ജോലിയില്ല നാട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. പടച്ചവനെ നീ കാക്കണം. അല്ലാ പടച്ചവനെ നീ ആക്കണം. അല്ല പ്രവാസികളുടെ ജീവിതം നീ സന്തോഷത്തിലാക്കണം. അല്ല അവിടെയുള്ള പ്രതിസന്ധിക്ക് നീ പരിഹാരം നൽകണം. അല്ല അവരെ ജോലിയിലും ബിസിനസ്സിലും നീ ബർക്കത്ത് ചെയ്യണം. അല്ല എൻ്റെ ദീനിൻ്റെ നില അക്ക് ബർക്കത്തുകൊണ്ട് അവർക്ക് നീ ബർക്കത്ത് നൽകണം. അല്ല ഈ മഹത്തായ പരിപാടി അതിനുവേണ്ടി സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും ഇതൊക്കെ ആഖിറത്തിലേക്ക് മുതൽക്കൂട്ടായി നീ സ്വീകരിക്കണം. അല്ലാ ബി റഹ്മത്തിക യാ അർഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് രണ്ട് വാക്കിന് വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.